ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ മന്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാം നമ്മളെ മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി. ഇന്ന് അന്തിക്കൊക്കെ നമ്മൾ മന്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കാട്ടിത്തരാമെന്ന് കരുതിയാണ്ട് നമ്മൾ വീഡിയോ എടുത്തു വെച്ചതാണ്. അപ്പോൾ പറ്റുന്നതിലൊക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യും. അതേമാതിരി തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ നിങ്ങൾ മറക്കും ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിക്ക് കുറച്ച് ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കണം. ഇനി നമ്മൾ അരി ശരിക്കൊന്ന് അളന്ന് തിട്ടപ്പെടുത്തണം. അപ്പോൾ അതിന് മാണ്ടി കാണ്ട് നമ്മൾ ഈ പാട്ടിക്കാണ് അരി ഇട്ട് കൊടുക്കണം. ഒരു കിലോന അരിയാണ് നമ്മൾ എടുത്തിരിക്കണത്. ആ നീണ്ട വലുപ്പല്ല അരി ഉണ്ടല്ലോ ബസ്മതിൻ്റെ, ആ അരിയാണ് നമ്മൾ എടുത്തിരിക്കണത്. അപ്പോൾ ഈ പാട്ടൊക്കെ ഒരു ഒന്നര പാട്ട അരി ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം അങ്ങോട്ട് കഗ്ഗി വൃത്തിയാക്കണം. അപ്പോൾ ഒരു മൂന്നാല് വട്ടെങ്കിലും കഗ്ഗിയാലുള്ളത് ശരിയാകാം കേട്ടോ. ഇല്ലെങ്കിൽ അതിൽ ഓറലൊക്കെ നമ്മൾ തിന്നണ്ടേ. അപ്പോൾ ഇത് നല്ലോണം കഗ്ഗിയിട്ടുണ്ട് വള്ളത്തിലിട്ടൊക്കെ. വള്ളത്തിലിട്ടച്ചിട്ട് പിന്നെ കഗ്ഗെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒടഞ്ഞു പോകാനുള്ള ഒരു കോലത്തിലാകും. അപ്പോൾ അതിനില്ല ബജ്ജ് മാണ്ട. ആദ്യത്തിന് തന്നെ അങ്ങോട്ട് നല്ലോണം രണ്ട് മൂന്നാല് വട്ടം അങ്ങോട്ട് കഗ്ഗി എടുത്താണ്ട് പിന്നെ നമുക്കത് അങ്ങോട്ട് വള്ളത്തിലിട്ടച്ചാൽ മതി. ഇതേമാതിരി നല്ലോണം കണ്ടങ്ങൾ നല്ല ഓറലാണേ, നല്ല ഓറലുണ്ടാകും. അപ്പോൾ അതാണ് കഗ്ഗിയാണ്ട് നല്ലോണം കളയുക. ഇതേമാതിരി നല്ലോണം അങ്ങോട്ട് കഗ്ഗിയാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് വള്ളത്തിലിട്ടാണ്ട് പിന്നെ അതെടുക്കുമ്പോൾ അത് കഗ്ഗേണ്ട ആവശ്യമല്ല. പിന്നെ അതൊന്ന് ഊറ്റിയാൽ മതി നമുക്ക്. ഇനി നമുക്കിത് വള്ളത്തിലിട്ടേക്കാം. ഒന്നും പാടെ അങ്ങോട്ട് വള്ളം പാർന്ന് ഊറ്റിയാണ്ട് ആണ് വള്ളത്തിലിട്ടേക്കാം. ഇനി നമുക്ക് അയക്കില്ല കോഴി, നമ്മളെ മന്തിക്കില്ല കോഴി നമ്മൾ കഗ്ഗിയെടുക്കുക. അത് നമ്മൾ തോലില്ല കോഴിയാണ് കേട്ടോ കൊടുന്ന് നിൽക്കണത്. തോലില്ല കോഴിയാണിത് വലിയ കണ്ടങ്ങളുമാണ്. ഇതൊക്കെ ഒന്ന് ചെറുതാക്കി മുറിച്ചു മാണാം. ഇത് നല്ലോണം അങ്ങോട്ട് കഗ്ഗ ആദ്യം തന്നെ. പിന്നെ ഇതിമ്മ തോനെ കച്ചറൊന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ വലിയ കണ്ടാവുമ്പോൾ തോനെ കച്ചറൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ നല്ലോണം കഗ്ഗി വാരണം കേട്ടോ. ഇനി ഇതേമാതിരി നമുക്ക് ഇതാണ് മുറിച്ച് ഒരു ഓരോ കണ്ട ഈ രണ്ട് കണ്ടാക്കിയാണ്ട് മാറ്റാം. ഇല്ലെങ്കിൽ എത്താന്നോ, ഇത് വലിയ കണ്ടല്ലേ. നമ്മൾ ഈ ചെറിയ അടുപ്പത്തൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ ആണ് വെന്ത് കിട്ടാൻ നല്ല പരയക്കാരം. അപ്പോൾ അങ്ങനെ ഒരു കൃതിയോട് മാണ്ട. ആദ്യം തന്നെ ഒന്ന് ഒന്നാണ് ചെറുതാക്കിയാൽ മതി. എന്നാൽ പറ്റ നൊയ്യുമ്പോൾ ആക്കും മാണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ കഗ്ഗിയൊക്കെ ശരിയാക്കിക്കണം. ഇനി ഇത് നമുക്കവിടെ തീമക്കണം. ആദ്യം തന്നെ നമ്മൾ കോഴിയാണ് കേട്ടോ നമ്മൾ തീമക്കണം. ലേസം മന്തിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണോളാണ് ഇട്ട് കൊടുത്തോളി. പിന്നെ അതേമാതിരി തന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആദ്യത്തിന് തന്നെ ചതച്ചില്ലേ, അതിന്ന് എടുത്താണ്ട് അതും ലേസം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു മാഗിക്കട്ട എടുത്താണ്ട് അതും ഇട്ട് കൊടുക്കുക. ഇതൊന്നാണ്ട് ഉടച്ചിടുകയാണ് നല്ലത്. ഇനി നമുക്ക് ഇത് ഈ ആവശ്യത്തിനില്ല വെള്ളമാണ് പറഞ്ഞു കൊടുക്കുക. ഇതിക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുക. എന്നാൽ കോഴി അതിൽ വെന്ത് വരുമ്പോഴത്തേനും ഉപ്പും മുളകും പൊടിച്ചും ചെയ്തോളും. ഇതേമാതിരി നല്ലോണം കജ്ജോണ്ടാണ് കിളുമ്പി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് അടുപ്പത്തേക്കാണ് വെച്ചിട്ട് നല്ലോണം വെന്ത് വരുന്ന വരെ അതിൻ്റെ നല്ലോണം തിച്ചാ. എന്നിട്ട് ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ പിന്നെ മന്തിക്കില്ല വെള്ളം എടുക്കുക കേട്ടോ. ഇതിക്ക് തികയാത്ത പിന്നെ നമ്മൾ സാധാ പച്ചവെള്ളം പോരും. അപ്പം നമ്മൾ കോയിൻ്റെ ഇത് ബന്ത് വന്നിക്കണം. നല്ലോണം ഉള്ളും കയമ്പൊക്കെ ബന്ധിക്കണം കേട്ടോ. ഉള്ളും കയമ്പും ബന്ധാ പിന്നെ നമുക്ക് പേടിച്ചാനൊന്നുമില്ല. പിന്നെ നമുക്ക് മന്തിക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കാട്ടണത്. അപ്പോൾ ആ വെള്ളം നമ്മൾ ആ പാട്ടിക്ക് തന്നെ പാർന്ന് വെച്ചിരിക്കണം. നമ്മൾ അരി അളന്ന പാട്ടിക്ക് തന്നെ അത് അങ്ങോട്ട് പാർന്ന് വെച്ചിരിക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ മുമ്പ് മന്തി ഉണ്ടാക്കിയപ്പോൾ കൊണ്ടുവന്ന ഈ തക്കാളിൻ്റെ കെച്ചപ്പ് ഉണ്ടായിന്, അവും കൂടി നമ്മൾ ഇതിക്കാണ് ഇട്ട് കൊടുക്കുക. അന്ന് ബാക്കിയായതേന്, പിന്നെ വേറെ മാങ്ങാനൊന്നും നിന്നിട്ടില്ല ഇപ്പോൾ ഇതിക്ക്. അതേമാതിരി തന്നെ കുറച്ച് മന്തിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളെ വേഗിച്ച് വെച്ചാൽ കോഴി ഉണ്ടല്ലോ, അത് ഇതിക്കണം ഇട്ടിട്ട് നമ്മൾ കജ്ജോണ്ട് നല്ലോണം തേച്ചങ്ങോട്ട് പുടിപ്പിക്കണം. എല്ലാ കണ്ടത്തുമ്മയും ശരിക്കങ്ങോട്ട് പുടിച്ചോളം നമ്മൾ നല്ലോണം കജ്ജിട്ട് കുഴച്ചാണ്ട് തന്നെ അത് ലെവലാക്കിയാൽ മതി കേട്ടോ. നല്ലോണം അങ്ങോട്ട് കുഴച്ചുകൊടുക്കുക. അപ്പോൾ എല്ലാ കണ്ടത്തുമ്മ കൂടെയാണ് പുടിച്ചും. ഇനി നമ്മളിത് മീനൊക്കെ പൊരിച്ചണ മാതിരി അങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പം നമ്മളെ മന്തിക്കില്ല കോഴി അങ്ങോട്ട് റെഡിയാകും. ഇതേമാതിരി നമ്മൾ
ഗ്യാസ് മട വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് മുരിച്ചെടുക്കുക. തോൻ എണ്ണയിൽ മുക്കി പൊരിച്ചല്ല കേട്ടോ, കുറച്ചെണ്ണ നമ്മൾ മീനൊക്കെ പൊരിച്ചൂലേ അന്ന് മാറി കാട്ടിയാൽ മതി. ഇങ്ങനെ അങ്ങോട്ട് ഒക്കെപ്പാട് ഇട്ടിക്കണ്. ഇനി ഇതേമാതിരി ഇതാകുമ്പോൾ അവിടെ മറച്ചു വിട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മൾ ഇപ്പുറത്ത് ഒരു ചെമ്പും വെക്കുക, എന്നിട്ട് ലേശം സൺഫ്ലവറിൻ്റെ ഓയിലും അയക്കണ്ട് പാർന്നു കൊടുക്കുക. കുറച്ച് അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ട് നമ്മളെ ഏലക്കായും പട്ടിയും ഗ്രാമ്പും ഒക്കെ പാടയിക്കണം ഇട്ടാണ്ട്, അതേമാതിരി തന്നെ കുറച്ച് ചെറിയ ജീരകം ഒക്കെ പാടങ്ങൾ ഇട്ടാണ്ട് അതിലൊന്നും അങ്ങോട്ട് മൂപ്പിച്ച അതിനാണ് കേട്ടോ നമ്മൾ ഇത് തീം വെച്ചിക്കണ്. ഇപ്പോൾ കണ്ടങ്ങൾ കോയൊക്കെ നമ്മൾ മറിച്ചിട്ടിക്കണ്, നല്ല മട്ടത്തിലേക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നിക്കണം. ഇനി നമ്മൾ പട്ടിയും ഏലക്കായും അതേമാതിരി തന്നെ കറാമ്പൂവും ഒക്കെ പാടധികം ഇട്ട് കൊടുക്കുക. നല്ല ഇരക ഇടാനും മറക്കരുത് കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു ചാത്. പിന്നെ നമ്മളൈക്ക് ആ മാഗി കട്ടൻ്റെ ബാക്കിയുള്ളൊരു കട്ടിയും പാടുണ്ടല്ലോ, അവൻപാടായിക്കിട്ട് ആ എണ്ണയിലാണ് മൂപ്പിച്ച. അപ്പോൾ നല്ലൊരു മണമുണ്ട് വരും. ആ നേരത്തെ നമ്മൾ ലേശം കുരുളകിൻ്റെ മണിയോളം ആയിക്കാണ് ഇട്ട് കൊടുക്കുക. അതൊന്നാണ് മൂത്തുനിന്ന് വരുമ്പോൾ നമ്മൾ ആ വെള്ളം ഉണ്ടല്ലോ അതിക്ക് ഒരു പാട്ട കണക്കാക്കിയാണ്ട് നമ്മൾ പാർന്നു. നമ്മൾ കോഴി വേഗിച്ച് വെച്ച വെള്ളം അത് പാർന്നാണ്ട് പിന്നെ നമ്മളൊരു രണ്ട് പാട്ടയും പാടെ പാരണം. ഒന്നര പാട്ട അരിയുള്ളിടത്ത് നമ്മൾ മൂന്ന് പാട്ട വെള്ളം നമ്മൾ ഒന്നര പാട്ടൊക്കെ പരന്നെ മാണെന്നെങ്കിലേ നമ്മൾ അരി ശരിക്ക് വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മളതിക്ക് ലേശം മന്തിപ്പൊടിയും പാടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ വെള്ളത്തേക്ക് തന്നെ. ഇപ്പം നമ്മളെ കോഴി നമുക്ക് മാണ്ട പാകത്തിന് ബന്ധിക്കണ്. അപ്പം ഇനി അതിൻ്റെ തിജ്ജണ ഓഫാക്കി വെച്ചാണ്ട് നമുക്ക് ഈ അരി വള്ളത്തിലിട്ട് ചീന ഉണ്ടല്ലോ അതങ്ങോട്ട് ഊറ്റിയാണ്ട് നമുക്ക് അരച്ചിക്കൊട്ടിക്കാണ് ഇട്ടൊക്കെ. എന്നാൽ അത് ശരിക്കണ് ഉലർന്നാണ്ട് വന്നും ചെയ്തോളും. അപ്പക്കിന് നമ്മളെ വെള്ളം തിളക്കുമ്പോക്കിന് നമുക്ക് അതങ്ങനെ ഊറ്റിയൊക്കെ. വള്ളത്തേക്ക് നമ്മൾ ആവശ്യത്തേക്കുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ. തോന ഉപ്പിട്ട് എറിച്ചരുത്, ആദ്യം തന്നെ നമ്മളാ ആദ്യം പറഞ്ഞ പാട്ടിത്തെ വള്ളത്തിലൊക്കെ ഉപ്പുള്ളതാണ്. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ഇതിലേക്ക് പാകാക്കാനിട്ടോ, ഇല്ലെങ്കിൽ ഏറിപ്പോയാൽ പിന്നെ അത് തൊള്ളിക്ക് വെക്കാൻ കൊള്ളൂല. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ വരരുത്, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടങ്ങൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ അരി ഇട്ടാണ്ട്. അപ്പോഴേക്കും നമ്മൾ ചോറ് ഇക്കോലത്തിലയക്കണ്. അപ്പോൾ നമ്മളതിക്ക് 4 പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നാണ്ട് അളക്കിയിട്ട് നമ്മൾ വേഗിച്ച ചിറച്ചിണ്ടല്ലോ കോയിൻ്റെത് അത് ഇതിക്കാണ്ട് കൊട്ടിക്കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒരു വള്ളത്തിൽ ഒക്കെ നിൽക്കണ നേരത്ത് വേണം നമ്മൾ ആ കോഴി അയക്കണം ഇട്ട് കൊടുക്കാൻ. പിന്നെ അതങ്ങോട്ട് ദമ്മാകാനില്ലൊരു നേരം കൂടി മതി. അപ്പക്കിന് നമ്മളെ മന്തി അങ്ങോട്ട് റെഡിയാകും. പിന്നെ ഈ മന്തിയിൽ നമ്മൾ പുക ഇടണില്ല കേട്ടോ, മന്തിൻ്റെ ആ പുകൻ്റെ ചൊയ ഉണ്ടല്ലോ അത് നമുക്ക് ആർക്കും പറ്റൂല നമ്മളെ പെരയിൽ. പിന്നെ തിന്നാൻ പറ്റാത്ത കോലത്തിൽ നമ്മളത് കാട്ടിക്കൂട്ടിയിട്ട് കാര്യമല്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അയക്ക് ആ പുകയും കുന്തമൊന്നും ഉണ്ടാക്കലില്ല. പുക അങ്ങോട്ട് ആയാൽ പിന്നെ അതിൻ്റെ ചൊയ വേറെയാണ്, അത് തിന്നാൻ കഴിയൂല. അപ്പം ഞാൻ കളറിന് ലേസ് എണ്ണയിൽ മഞ്ഞൾപ്പൊടിയും കലക്കിയാണ്ട് പറഞ്ഞിക്കണം കേട്ടോ. വേറെ കളറൊന്നും നമ്മൾ കൂട്ടണില്ല, ഈ കളർ തന്നെ മതി. അത് മതിയല്ലോ അപ്പം നമ്മളെ കുട്ടികൾക്ക് തിന്നാനല്ലേ. അപ്പോൾ ഇതേമാതിരി അതൊന്നും അങ്ങോട്ട് അമ്പിച്ചാണ്ട് നല്ലോണം അങ്ങോട്ട് അടച്ചാൽ നല്ല മട്ടത്തിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ നല്ലോണം ദമ്മായിക്കോട്ടോ. തോനെ നേരെ ഒന്നും മാണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ദമ്മായിക്കണ്. കണ്ടങ്ങൾ നല്ല മട്ടത്തിൽ വന്നിക്കണ്, വേറിട്ടോ അല്ല വന്നിക്കണ് നമ്മൾ അരിയൊക്കെ. ഇത് നല്ലോണം അങ്ങോട്ട് അളക്കിയാൽ നല്ല മട്ടത്തിലില്ല, നല്ല ചൊറുക്കില്ല, മന്തിയായി, നല്ല ചാതുണ്ട്. അപ്പം ഇങ്ങനെ തിന്നാൽ മതി, പുക ഇതൊന്നും മാണ്ടേനും. അപ്പം ഇനി നമ്മൾ വേറെ വിശേഷമായിട്ട് വരുന്ന വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.